വിശദമായി നോക്കാം. ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്തേക്ക്. ഇന്ന് ജർമ്മനിയിലെത്തുന്ന മോദി ചാൻസലർ ഒലാഫ് ഷോൾസുമായി ചർച്ചകൾ നടത്തും. ഡെൻമാർക്ക്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ഇന്ന് ബെർലിനിൽ എത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ജർമ്മനി ഇന്റർ ഗവൺമെന്റൽ കൺസൾട്ടേഷൻസിന്റെ 6th എഡിഷന്റെ ഭാഗമായി ചാൻസലർ ഒലാഫ് ഷോൾസിയുമായി ചർച്ചകൾ നടത്തും. ജർമ്മൻ മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തും. ഡെൻമാർക്കിൽ നടക്കുന്ന 2nd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഡെൻമാർക്ക്, ഐസ്ലൻഡ്, ഫിൻലൻഡ്, സ്വീഡൻ, നോർവേ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക, കാലാവസ്ഥാ വ്യതിയാനം, സാങ്കേതികവിദ്യ, പുനരുപയോഗിക്കാവുന്ന ഊർജം, ആഗോള സുരക്ഷാ സാഹചര്യം, ആർട്ടിക് മേഖലയിലെ ഇന്ത്യ നോർഡിക് സഹകരണം തുടങ്ങിയ വിഷയങ്ങളാണ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുക. ഡെൻമാർക്കിലെ വ്യാപാരി സമൂഹവുമായി ചർച്ച നടത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായും കൂടിക്കാഴ്ച നടത്തും. നിലവിലെ ഉഭയകക്ഷി സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ന്യൂസ് 18 ഡൽഹി. തിരുവനന്തപുരം ജില്ലയിൽ CITU, AITUC ഭിന്നത രൂക്ഷം. മെയ്ദിന റാലിയും പൊതുസമ്മേളനവും വെവ്വേറെ നടത്തിയാണ് തർക്കം പരസ്യമാക്കിയത്. പൊതുസമ്മേളനത്തിൽ CITU നിലപാടിനെ CPI നേതാവ് സി ദിവാകരൻ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. യോജിച്ചുള്ള പ്രക്ഷോഭങ്ങളിൽ പോലും CITU ഏകപക്ഷീയ നിലപാടെടുക്കുന്നുവെന്നാണ് AITUCയുടെ പരാതി. മെയ് ദിനത്തിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും തൊഴിലാളി സംഘടനകൾ സംയുക്ത റാലി നടത്തുകയാണ് പതിവ്. ഭരണമുള്ളപ്പോൾ തലസ്ഥാനത്ത് മുഖ്യമന്ത്രി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എന്നാൽ ഇന്നലെ CITUവിന്റെ റാലി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി പാർക്കിൽ അവസാനിച്ചു. പൊതുസമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വെള്ളയമ്പലത്ത് നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലേക്കായിരുന്നു AITUCയുടെ മെയ്ദിന റാലി. പൊതുസമ്മേളനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ സംസാരിച്ച സി ദിവാകരൻ CITU നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാ കാലത്തും നമ്മുടെ തിരുവനന്തപുരത്ത് മൈതാനത്ത് മുഖ്യമന്ത്രി മെയ്ദിന റാലി ഇനോഗ്രേറ്റ് ചെയ്യും. ഞാനവിടെ ഒരു പ്രാസംഗികനായിട്ടിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ശരിയല്ല അത്. അത് തിരുത്തേണ്ടവർ തിരുത്തണം. ഞാനും ഒരു തെങ്ങുകയറ്റക്കാരനുണ്ടെങ്കിൽ എല്ലാം നമുക്ക് വെട്ടിയെടുക്കാം എന്ന ധാരണയിലുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനം ശരിയല്ല. തൽക്കാലം നിങ്ങൾക്ക് ചില വിജയങ്ങളെല്ലാം ചിലർക്കെല്ലാം കിട്ടും. ആത്യന്തികമായി തൊഴിലാളി വർഗം ഐക്യത്തിന് വേണ്ടി, വർഗൈക്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ദേശീയ പണിമുടക്ക് പോലുള്ള യോജിച്ച പ്രക്ഷോഭങ്ങളിൽ പോലും CITU സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്നതാണ് ഭിന്നതയ്ക്ക് കാരണമായി AITUC നേതൃത്വം പറയുന്നത്. INDUCക്ക് കൊടുക്കുന്ന പരിഗണന പോലും AITUCക്ക് നൽകുന്നുമില്ല. CITU സമീപനം തിരുത്തിയില്ലെങ്കിൽ നിസ്സഹകരണം തുടരാനാണ് AITUCയുടെ തീരുമാനം. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വിദ്വേഷ പ്രസംഗ വിവാദത്തിൽ PC ജോർജിന് ജാമ്യം ലഭിച്ചെങ്കിലും കോടതിയിൽ ഇനിയും വാദം തുടരും. പ്രോസിക്യൂഷൻ വാദം കേട്ട ശേഷമാകും കേസിൽ കോടതി അന്തിമ വിധി പറയുക. ഉപാധികളോടെയാണ് കഴിഞ്ഞ ദിവസം PC ജോർജിന് ജാമ്യം അനുവദിച്ചത്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലുള്ള കേസ് വേനൽ അവധിക്ക് ശേഷമാകും പരിഗണിക്കുക. പോലീസ് ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം, വിദ്വേഷമുണ്ടാക്കുന്ന പരാമർശങ്ങൾ പാടില്ല, സാക്ഷിയെ സ്വാധീനിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് PC ജോർജിന് ജാമ്യം അനുവദിച്ചത്. ഹിന്ദു സമ്മേളനത്തിലെ വിവാദ പ്രസ്താവനയുടെ PC ജോർജും BJP നേതൃത്വവും കൂടുതൽ അടുക്കുകയാണ്. BJPയുമായി ചേർന്നുള്ളതാണ് ഇനി തന്റെ രാഷ്ട്രീയമെന്ന് PC ജോർജ് തന്നെ പറയുന്നു. ക്രൈസ്തവ സഭാ നേതൃത്വവുമായി കൂടുതൽ അടുക്കാൻ കാത്തിരുന്ന BJPക്കാവട്ടെ പുതിയ വിവാദങ്ങൾ രാഷ്ട്രീയ സാധ്യതയാവുകയാണ്. ഒരിക്കൽ BJP അനുകൂല രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചയാളാണ് PC ജോർജ്. പക്ഷേ പിന്നീടകുന്നു. അടുത്തിടെ ലവ് ജിഹാദ് അടക്കമുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളുമായി PC ജോർജ് വീണ്ടും രംഗത്തെത്തിയതോടെ സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ശ്രദ്ധ വീണ്ടും PC ജോർജിലേക്ക് എത്തി. ഇതാണ് അനന്തപുരി ഹിന്ദു സംഗമത്തിലേക്ക് ക്ഷണിക്കാനും പിന്നീട് വിവാദ പ്രസ്താവനയ്ക്ക് ഇടവെക്കുന്നതിനും കാരണമായത്. അറസ്റ്റും തുടർ വിവാദങ്ങളും PC ജോർജ് BJP ബന്ധം കൂടുതൽ ശക്തമാക്കി. ജോർജിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് BJPയുടെ തീരുമാനം. ഈ ബന്ധം വീണ്ടും ഒരു രാഷ്ട്രീയ സഖ്യത്തിലേക്ക് നീളാനാണ് സാധ്യത. തന്റെ പുതിയ രാഷ്ട്രീയം BJPക്കൊപ്പമാണെന്ന് PC ജോർജും സ്ഥിരീകരിച്ചു കഴിഞ്ഞു.
അതായത് താങ്കൾ തുടർ രാഷ്ട്രീയം ബി ജെ പിയും കൂടി സഹകരിപ്പിച്ച അല്ലെ ബി ജെ പിയും കൂടെ ചേർന്നുള്ള രാഷ്ട്രീയത്തിന്റെ സാധ്യത തേടുന്നുണ്ട്? തേടുന്നുണ്ടെന്ന് അതൊക്കെ വരാൻ പോകുന്ന കാര്യം ഞാനിപ്പോ എങ്ങനെ പറയും, അതൊക്കെ വരട്ടെ, അത് ആവശ്യം തോന്നിയാൽ അങ്ങനെ വരുത്തും. പി സി ജോർജിന്റെ സമീപകാല പ്രസ്താവനകൾക്ക് ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ നിന്നും വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. പാലാ ബിഷപ്പിനും ബിഷപ്പ് ഫ്രാങ്കോയ്ക്കും അനുകൂലമായ ജോർജിന്റെ നിലപാടുകൾ ഈ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കി. ബി ജെ പിക്ക് പി സി ജോർജിലേക്കുള്ള പ്രധാന ആകർഷണ കേന്ദ്രവും ഇതുതന്നെയാണ്. മുസ്ലിം വിരുദ്ധ നിലപാടുകൾ കൂടുതൽ ശക്തമാക്കി ഹിന്ദു സമൂഹത്തിനൊപ്പം ക്രൈസ്തവരിൽ ഒരു വിഭാഗത്തെയെങ്കിലും ഒപ്പം നിർത്തുകയാണ് ബി ജെ പി തന്ത്രം. അടുത്തയാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ നിർണായകമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഇത് ഇടവച്ചേക്കാം. ടി ജി സജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം. ഹൈന്ദവരുടെ ക്ഷേമത്തിന് കൂട്ടായ പ്രവർത്തനമുണ്ടാകണമെന്ന് കൊളത്തൂർ അദ്വൈതാശ്രമം അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി മഹാരാജ്. ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയാണ്, ഹൈന്ദവ സമുദായത്തിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ മാത്രമാണ് എതിർപ്പ് ഉയരുന്നതെന്നും ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനത്തിൽ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. വിവിധ സമുദായങ്ങൾക്ക് വാരിക്കോരി കൊടുത്തിട്ടും ഒരു പരാതിയും വരുന്നില്ല, എന്നാൽ ഹൈന്ദവർക്ക് ആനുകൂല്യങ്ങൾ അനുവദിക്കുമ്പോൾ എതിർപ്പുയരുകയാണെന്ന് സ്വാമി ചിദാനന്ദപുരി മഹാരാജ്. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കാൽ കഴുകുന്നതിനെ മന്ത്രിമാർ വരെ എതിർത്തു. കോടതിയിൽ പോയപ്പോഴാണ് അനുമതി ലഭിച്ചത്. എന്നാൽ പള്ളികളിൽ കാൽ കഴുകൽ ചടങ്ങ് നടത്തുന്നതിനെ ആരും എതിർക്കുന്നില്ലെന്നും ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനത്തിൽ സന്ദേശം നൽകവെ ചിദാനന്ദപുരി ചൂണ്ടിക്കാട്ടി. ഇത് പ്രാകൃതാചാരമാണ്, നവോത്ഥാന കേരളത്തിന് യോജിക്കുന്നതല്ല. അതേസമയത്ത് ക്രിസ്ത്യൻ സമൂഹത്തിൽ പെസഹ വ്യാഴാഴ്ച കാല് കഴിച്ചാൽ അത് നവോത്ഥാനത്തിന് യോജിക്കുന്നതാണ്, ഹിന്ദു കഴിച്ചാൽ യോജിക്കുന്നതല്ല. ഏതായാലും ഹൈക്കോടതി സത്യം തിരിച്ചറിഞ്ഞ് ശക്തമായി പറഞ്ഞു, കാല് കഴുകിച്ചൂട്ടൽ എന്ന പേര് മാറ്റാൻ പാടില്ല, അതിനെ സമാരാധന എന്നാക്കാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. സമ്മേളനത്തിൽ സ്വാമി മൃഠാനന്ദ സ്മാരക ആധ്യാത്മിക പുരസ്കാരം ജന്മഭൂമി മുൻ പത്രാധിപർ നാരായൺജിക്ക് നൽകി. കെ പി കൊച്ചുകൃഷ്ണ ഗണകൻ സ്മാരക സംസ്കൃത പ്രചാര പുരസ്കാരം പ്രമുഖ സംസ്കൃത ഭാഷാ പ്രചാരകൻ അജിതൻ വാര്യർക്ക് സമ്മാനിച്ചു. വിവേകാനന്ദ സേവാകേന്ദ്രം പ്രസിഡന്റ് സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18, തൃശൂർ. വ്രതശുദ്ധിയുടെ നാളുകൾ. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ച് വിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. സംസ്ഥാനത്ത് എവിടെയും മാസപ്പിറവി കാണാത്തതിനാൽ 30 ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കിയാണ് ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷം. കോവിഡ് മഹാമാരി തീർത്ത നിയന്ത്രണങ്ങൾക്ക് ഇളവ് ലഭിച്ചതോടെ സംയുക്ത ഈദ്ഗാഹുകളും ഇത്തവണയുണ്ടാകും. ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ ഇന്നാണ്. പുണ്യ റമദാനിലെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് സമാപ്തി. 30 നോമ്പ് പൂർത്തിയാക്കി വിശ്വാസികൾ നാളെ ഈദുൽ ഫിത്തർ ആഘോഷിക്കും. പ്രാർത്ഥനയുടെയും ആത്മസമർപ്പണത്തിന്റെയും ദിനരാത്രങ്ങൾ സമ്മാനിച്ച വിശുദ്ധിയോടെ വിശ്വാസികൾ പെരുന്നാൾ ദിനത്തിലേക്ക്. പള്ളികളൊക്കെയും വിശ്വാസികളെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. അർഹരായവർക്ക് ഫിത്തർ സക്കാത്ത് നൽകിയ ശേഷം പെരുന്നാൾ നമസ്കാരം. പുത്തനുടുപ്പിട്ട് വിശ്വാസികൾ പള്ളികളിലേക്ക് എത്തും. എല്ലാ ആളുകളും ഈ ദിവസം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രത്യേകിച്ചും മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി പൊതുവിനും നന്മയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക സർവശക്തൻ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എല്ലാവിധ ആശംസകളും എല്ലാ ജനങ്ങൾക്കും അറിയിച്ചു കൊള്ളുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം രണ്ടു വർഷമായി മുടങ്ങിയിരുന്ന ഈദ്ഗാഹുകളും ഇത്തവണ ഉണ്ടാവും. കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ നിന്ന് വിപണിയും ഉണർന്നു. പ്രധാന കച്ചവട കേന്ദ്രങ്ങളിലെല്ലാം പെരുന്നാൾ തിരക്കാണ്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഇന്നാണ് ചെറിയ പെരുന്നാൾ. ന്യൂസ് 18, കോഴിക്കോട്. കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ കൂൾ ബാർ മാനേജിംഗ് പാർട്ണർ ഉൾപ്പെടെ രണ്ടുപേർ കസ്റ്റഡിയിൽ. നേപ്പാൾ മംഗളൂരു സ്വദേശികളെയാണ് പോലീസ് പിടികൂടിയത്. വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 40 കടന്നു. ഭക്ഷ്യവിഷബാധയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഐഡിയൽ കൂൾ ബാർ മാനേജിംഗ് പാർട്ണർ മംഗളൂരു സ്വദേശി അനക്സ്, ഷവർമയുണ്ടാക്കുന്ന നേപ്പാൾ സ്വദേശി സഞ്ജയ് റായ് എന്നിവരാണ് പിടിയിലായത്.
മനഃപൂർവമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കൂൾബാറിന്റെ ഉടമ വിദേശത്താണെന്ന് പോലീസ് അറിയിച്ചു. ഇന്നലെ വൈകിട്ടോടെ കൂടുതൽ പേർ ആശുപത്രികളിൽ ചികിത്സ തേടി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ 37 പേരും ചെറുവത്തൂർ CHCയിൽ 9 പേരും ചികിത്സയിലുണ്ട്. 6 പേരെ പരിയാരത്തേക്ക് മാറ്റി. ജില്ലാ ആശുപത്രിയിൽ ഉള്ള 2 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. അതിനിടെ കൂൾബാറിന് നേരെ ആക്രമണമുണ്ടായി. സംഘടിച്ചെത്തിയ നാട്ടുകാർ കല്ലെറിഞ്ഞ് ചില്ലുകൾ തകർത്തു. സ്ഥലത്ത് പോലീസ് സന്നാഹം തുടരുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് RSS നേതാവ് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായ 3 പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ അറസ്റ്റിലായ പാലക്കാട് മുണ്ടൂർ സ്വദേശി നിഷാദ്, ശംഖുവാരത്തോട് സ്വദേശികളായ അക്ബർ അലി, അബ്ബാസ് എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കുക. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്ക് ഒളിവിൽ കഴിയാൻ സഹായം നൽകിയതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 16. കേസിൽ മറ്റു പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ബലാത്സംഗ പരാതിയിൽ നടൻ വിജയ് ബാബുവിനെതിരെ നടപടിയെടുക്കാതെ താരസംഘടനയായ അമ്മ. സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന വിജയ് ബാബുവിന്റെ അപേക്ഷയ്ക്ക് അമ്മ അംഗീകാരം നൽകി. കൊച്ചിയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗശേഷം വാർത്താക്കുറിപ്പിലാണ് സംഘടന നിലപാട് വ്യക്തമാക്കിയത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പേരിൽ സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും മാറി നിൽക്കാൻ അനുവദിക്കണമെന്നായിരുന്നു വിജയ് ബാബു അമ്മയ്ക്ക് നൽകിയ കത്തിലെ ഉള്ളടക്കം. വിഷയത്തിന്മേൽ കാര്യമായ ചർച്ചയ്ക്കോ കടുത്ത നടപടിക്കോ മുതിരാതെ കത്ത് അതേപടി അംഗീകരിച്ച താരസംഘടന വിജയ് ബാബുവിന് മാറി നിൽക്കാൻ അവസരം നൽകി. ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തതിനെ തുടർന്ന് ഒളിവിൽ പോയ വിജയ് ബാബുവിനെതിരെ കടുത്ത നടപടി വേണമെന്ന് വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആവശ്യമുയർന്നിരുന്നു. നടപടി ചർച്ച ചെയ്യാൻ ഉച്ചയ്ക്ക് ശേഷം അമ്മ ആസ്ഥാനത്ത് യോഗവും ചേർന്നു. ഒടുവിലാണ് കത്ത് അംഗീകരിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് പുറത്തുവന്നത്. അതേസമയം വിദേശത്ത് ഒളിവിൽ കഴിയുന്ന വിജയ് ബാബുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കി. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. മുൻ IAS ഓഫീസർ ടിക്കാറാം മീണയുടെ ആത്മകഥ തോൽക്കില്ല ഞാൻ ഇന്ന് പ്രകാശനം ചെയ്യും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പുസ്തകത്തിലുള്ളത്. EK നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരിക്കെ ശശി വ്യാജ മദ്യലോബിക്കു വേണ്ടി ഇടപെട്ടുവെന്നും തന്നെ സ്ഥലം മാറ്റിയെന്നും ടിക്കാറാം മീണ ആരോപിക്കുന്നു. ഇതിനെതിരെ ശശി മീണയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. തൃക്കാക്കര സ്വർണ്ണക്കടത്ത് കേസ് ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യവിഷയമാക്കാൻ BJP. CPMും UDFും വിഷയത്തിൽ ഒളിച്ചുകളി നടത്തുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ആരോപിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ ഷിബിൻ DYFI-ക്കാരനാണെന്ന തർക്കം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇതിന് വ്യക്തമായ ഉത്തരം നൽകാൻ CPMനും ആരോപണം സത്യമാണെന്ന് തെളിയിക്കാൻ കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് സ്വർണ്ണക്കടത്ത് വിഷയത്തിലെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ മുന്നിൽ കണ്ട് BJP ഇത് പ്രചരണായുധമാക്കുന്നത്. ആ സ്വർണ്ണക്കടത്തിൽ അവരൊക്കെ പങ്കാളികളാണ്. ഇപ്പോൾ ഇവർ തമ്മിലൊരു പൊറോട്ട നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ DYFI ആണെന്ന് പറയുന്നു, ലീഗാരൻ പറയുന്നു ഇദ്ദേഹം ലീഗാണ്, മകൻ DYFI ആണ്. അപ്പോൾ ഒരു ഭാഗത്ത് DYFI, വേറെ ഭാഗത്ത് ലീഗ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു കളിയാണ് പ്രധാനമായിട്ട് ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് രണ്ട് കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സമീപിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും അത് സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവും. തൃക്കാക്കരയിൽ BJP ശക്തമായ മുന്നേറ്റം നടത്തുമെന്നാണ് നേതാക്കളുടെ ആത്മവിശ്വാസം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വിവിധ പദ്ധതികളുടെ ഗുണഫലം ഏറ്റവും കൂടുതൽ ലഭിച്ച മണ്ഡലം കൂടിയാണ് തൃക്കാക്കരയെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മോദി സർക്കാരിൻ്റെ എല്ലാ ജനക്ഷേമകരമായ പദ്ധതികളും വളരെ വേഗതയിലെത്തിയിട്ടുള്ള ഒരു നിയോജക മണ്ഡലം എന്നുള്ള നിലയ്ക്ക് കൂടുതൽ ജനങ്ങൾക്ക് കൂടുതൽ നേരിട്ട് ആ സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യമുണ്ടായിട്ടുണ്ട്. BPL ആളുകൾക്ക് സൗജന്യമായി 3 കൊല്ലമായി റേഷൻ സൗജന്യമായി ലഭിക്കുന്ന ഒരു പ്രദേശം, അങ്ങനെ ആ രീതിയിൽ പിന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, IT മേഖലയാണ് ധാരാളം സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ഒക്കെ ഉൾക്കൊള്ളുന്നൊരു പ്രദേശം എന്ന നിലയ്ക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വീകാര്യത, പതിവിൽ കവിഞ്ഞൊരു സ്വീകാര്യത ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കാണുക. സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള കാര്യങ്ങളിലേക്ക് വൈകാതെ പാർട്ടി കടക്കും. മണ്ഡലത്തിൽ ഉടനീളമുള്ള പ്രചാരണ പരിപാടികളാണ് ലക്ഷ്യമിടുന്നത്. പ്രചാരണത്തിന് ദേശീയ നേതാക്കളടക്കം എത്തും. ന്യൂസ് 18, കൊച്ചി. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ കേരളത്തിലെത്തുന്നു. ഈ മാസം 15 കിഴക്കമ്പലത്ത് നടക്കുന്ന 2020 പൊതുസമ്മേളനത്തിൽ കെജ്രിവാൾ മുഖ്യ അതിഥിയാകും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയും 2020 ഒരുമിച്ച് മത്സരിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് കെജ്രിവാളിന്റെ സന്ദർശനം. അരവിന്ദ് കെജ്രിവാൾ രണ്ടാമതും ഡൽഹി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ കേരള സന്ദർശനമാണിത്. May 15 വൈകിട്ട് 6 കിഴക്കമ്പലത്ത് ചേർന്ന 2020 പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് കെജ്രിവാൾ കേരളത്തിലെത്തുന്നതെന്ന്
2020 പ്രസിഡന്റും ചീഫ് കോർഡിനേറ്ററുമായ സാബു എം ജക്കബ് അറിയിച്ചു. 2020യുടെ 50,000-ലധികം പ്രവർത്തകർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും സാബു ജക്കബ് പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവിന്റെ വിളംബരമാകുമെന്ന പ്രഖ്യാപനങ്ങൾക്കിടെയാണ് കെജ്രിവാൾ നേരിട്ടെത്തുന്നത്. കഴിഞ്ഞ തവണ തൃക്കാക്കരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 2020 ഇക്കുറി നേരിട്ട് മത്സരത്തിനില്ലെന്ന് അറിയിച്ചിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് എല്ലാ പിന്തുണയും നൽകാനാണ് 2020 തീരുമാനം. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായാൽ വൈകാതെ പ്രചാരണത്തിലേക്ക് പാർട്ടി കടക്കും. അങ്ങനെയെങ്കിൽ ശക്തമായ ചതുഷ്കോണ മത്സരത്തിനാകും തൃക്കാക്കരയിൽ കളമൊരുങ്ങുക. News18 കൊച്ചി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രദർശന വിപണന മേളയ്ക്ക് പാലക്കാട് തുടക്കമായി. എന്റെ കേരളം എന്ന പേരിൽ ആരംഭിച്ച മേളയിൽ 150 സ്റ്റാളുകളാണുള്ളത്. നെൽപ്പാടവും നെയ്ത്തുശാലയും മൺപാത്ര നിർമ്മാണവും വിവിധ കാർഷിക പ്രവർത്തനങ്ങളും ഉൾപ്പെടെ പാലക്കാടൻ തനിമയുടെ മാതൃകകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദർശന വിപണന മേളയാണ് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. സർക്കാരിന്റെ പ്രവർത്തന നേട്ടങ്ങൾ വിശദീകരിക്കുന്ന പ്രദർശനങ്ങളും മേളയിലുണ്ട്. കൂടുതലും നമ്മൾ വിപണന മേള എന്നുള്ള രീതിയിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നതും നമ്മൾ അതിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതും. പ്രത്യേകിച്ച് കോവിഡൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ പരമ്പരാഗത തൊഴിൽ മേഖലയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളെല്ലാം ഒന്ന് മരവിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് അവർക്കത് കിട്ടിയിരിക്കുന്നത്. പിന്നെ സർവീസസ് ചെയ്യുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ നമ്മൾ വളരെ തീമാറ്റിക്കായിട്ട് വളരെ ആൾക്കാർക്ക് കൺവേയിങ് ആയിട്ടുള്ള രീതിയിൽ വർണ്ണശബളമായിട്ട് തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ദിവസേന 100 ആളുകളാണ് മേള കാണാനെത്തുന്നത്. കണ്ടത് കുഴപ്പമില്ല. നമ്മുടെ പഴയ കാലത്തുള്ളൊരു ഓർമ്മ നമുക്ക് പുതിയതായിട്ട് വരുന്നുണ്ട് ഇത് കാണുമ്പോൾ. കുട്ടികൾ ഒരിക്കലും അറിയാത്തൊരു സെറ്റപ്പാണ് ഈ മൺപാത്രം ഉണ്ടാകുന്നതും ഈ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. മൺകുടിലും ഈ അതൊന്നും കുട്ടികളെ അറിയുന്നില്ല. ഇങ്ങനൊരു വീടുകളൊന്നും കുട്ടികളെ ഇപ്പൊ കാണുന്നില്ലല്ലോ. അപ്പൊ അതും അതുപോലെ ഈ കൃഷിയുടെ പല സ്റ്റേജസും എല്ലാം കുട്ടികൾക്ക് ഒരു പുതിയ അനുഭവം തന്നെയാണ്. പ്രദർശനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. May 4 മേള സമാപിക്കും. News18 പാലക്കാട്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതിയുടെ വീടിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. കാവൽപ്പാട് സ്വദേശി ഫിറോസിന്റെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. പ്രസാദ് ഉടുമ്പശ്ശേരി വിശദാംശങ്ങൾ നൽകും. പ്രസാദ്, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? എന്താണ് വിശദാംശങ്ങൾ? ദിവ്യ, ഇന്ന് പുലർച്ചെ 2 ഈ സംഭവം. ശ്രീനിവാസൻ വധക്കേസിൽ ശ്രീനിവാസനെ വെട്ടിയ 6 ഒരാളാണ് ഫിറോസ്. ഇതിൽ ഫിറോസ് ഇപ്പോൾ ഒളിവിൽ കഴിയുന്നു. ഇവിടെ ബൈക്കിലെത്തിയ ഒരു സംഘം ഈ വീടിന് നേരെ പെട്രോൾ നിറച്ച് കുപ്പി എറിയുകയായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. എന്നാൽ ഈ പെട്രോൾ ബോംബ് പൊട്ടാത്തതിനെ തുടർന്ന് വലിയ അപകടമാണ് ഒഴിവായിട്ടുള്ളത്. ഈ കഴിഞ്ഞ കേസിൽ 6 3 പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇനി 3 കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഫിറോസ് ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. ശ്രീനിവാസനെ വെട്ടിയ കടയിൽ കയറി വെട്ടിയ ഒരാളാണ് ഫിറോസ് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതികളുടെ വീടുകൾക്ക് നേരെയും എല്ലാം തന്നെ അക്രമം ഉണ്ടാകുന്നത് വലിയ ജാഗ്രതയോടുകൂടിയാണ് പോലീസ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജില്ലയിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. നിരോധനാജ്ഞ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ പോലും സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസിന്റെ പരിശോധനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നാണ് ഇപ്പോൾ പ്രതിയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞിട്ടുള്ളത്. ശരി, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. സ്വർഗത്തിലെ കനി എന്നറിയപ്പെടുന്ന ഗാക്ക് ഫ്രൂട്ട് ഇനി പാലക്കാട് വിളയൂരിലും വളരും. വിളയൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കർഷകനുമായ കെ കൃഷ്ണൻകുട്ടിയാണ് വീട്ടുവളപ്പിൽ ഗാക്ക് ഫ്രൂട്ട് നട്ടുപരിപാലിച്ച് ശ്രദ്ധേയനാകുന്നത്. വിയറ്റ്നാം, തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലാണ് ഇവ കൂടുതലായും കണ്ടുവരുന്നത്. വിളയൂർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും കർഷകനുമായ കെ കൃഷ്ണൻകുട്ടി കൃഷിയിടത്തിലാണ് അപൂർവ പഴവർഗമായ ഗാക്ക് ഫ്രൂട്ട് കൃഷി ആരംഭിച്ചത്. 3 സ്ഥലത്ത് പച്ചക്കറി ഉൾപ്പെടെ കൃഷി ചെയ്തിട്ടുണ്ട്. എന്നാൽ വീട്ടുമുറ്റത്ത് വളർന്നു പന്തലിച്ച സ്വർഗത്തിലെ കനി എന്നറിയപ്പെടുന്ന ഗാക്ക് ഫ്രൂട്ട് കൃഷിയിലൂടെ കൂടുതൽ ശ്രദ്ധേയനാവുകയാണ് ഈ കർഷകൻ. യൂട്യൂബിൽ വീഡിയോ കണ്ടതാണ് പ്രചോദനമായത്. ആദ്യം പച്ചുനിറവും പിന്നീട് ഓറഞ്ച് നിറവും പഴത്തിനുണ്ടാവും.
ചുവപ്പ് നിറമാകുന്നതോടെ വിളവെടുക്കാം. ഏകദേശം ഇനിയിപ്പോ ഇതായിട്ടില്ലേ, കളർ മാറിയിട്ടില്ല, ചുവന്ന കളറായിട്ടില്ല, ചുവന്ന കളറാണ് ലാസ്റ്റ്. ഇപ്പൊ പച്ച കളറായി, പിന്നെ ഒരു ചെറിയ മഞ്ഞ കളറായി കൊണ്ടുവരണം. ഇനി ചുവന്ന കളറായി കഴിഞ്ഞിട്ട് നല്ല വെളുത്താലാണ് അത് ഉപയോഗിക്കാൻ പറ്റാമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അത് കണ്ടപ്പോഴും അതിൽ വളരെയധികം എല്ലാ തരത്തിലുള്ള സാധനങ്റ്റമിൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അതുകൊണ്ടൊരു തൃപ്തികരമായിട്ടുള്ളൊരു ഇതായിട്ട് തോന്നുന്നു. പിന്നെ വില പിടിച്ചൊരു പഴമാണ് അത്രേ, ഞാൻ കിട്ടിയിടത്തോളം ഇപ്പോൾ അറിവ് വെച്ച് നോക്കുമ്പോൾ വില പിടിച്ചൊരു പഴമാണ്, വളരെ ഉപയോഗിക്കാവുന്ന ഒരു പഴമാണെന്ന് മനസ്സിലാക്കി. ഔഷധമായും ഉപയോഗിക്കാവുന്ന ഗാക് ഫ്രൂട്ട് വിയറ്റ്നാം, തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. നട്ടുപിടിപ്പിച്ച ചെടി വള്ളികളായി പടർന്നു പന്തലിച്ച് പഴം വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാനും പഴത്തെക്കുറിച്ചറിയാനും നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഒരു തൈക്ക് 300 രൂപ കൊടുത്തു വാങ്ങി 10 സെന്റ് സ്ഥലത്താണ് കൃഷ്ണൻകുട്ടി ഗാക് ഫ്രൂട്ട് കൃഷി ആരംഭിച്ചത്. കിലോയ്ക്ക് 1000 രൂപയ്ക്ക് മുകളിലാണ് പഴത്തിന്റെ വില. ഇതിൽ നിന്നെടുക്കുന്ന എണ്ണയ്ക്ക് 20,000 രൂപ വില വരും. മറ്റു ഫലവർഗ്ഗങ്ങളെക്കാൾ വിറ്റമിൻ സി കൂടുതലായുള്ള ഗാക് ഫ്രൂട്ട് 3 മാസം കൊണ്ട് ഫലം തരും. News18 പട്ടാമ്പി. 2 പഞ്ചായത്തുകളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പാലക്കാട് ഓങ്ങല്ലൂരിൽ നിർമ്മിച്ച സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ജലജീവൻ മിഷൻ വഴി വിതരണ ശൃംഖല പൂർത്തിയാകുന്നതോടെ പദ്ധതിയുടെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാകും. ഓങ്ങല്ലൂർ, വല്ലപ്പുഴ പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. 1st ഘട്ടത്തിൽ പൊക്കുപടിയിൽ ജലസംഭരണി, ജലശുദ്ധീകരണശാല എന്നിവ പൂർത്തിയായി. ഭാരതപ്പുഴയിൽ ചെങ്ങനാംകുന്ന് തടയണയിൽ നിന്ന് പമ്പിംഗ് നടത്തിയാണ് പ്ലാന്റിൽ വെള്ളമെത്തിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വിതരണ ശൃംഖല പൂർത്തിയാവുന്നതോടെ വല്ലപ്പുഴ പഞ്ചായത്തിലും പദ്ധതി നടപ്പാക്കും. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ മിഷന്റെ 2nd ഘട്ടം ആരംഭിക്കുകയാണ്. ആദ്യഘട്ടം 10 MLD വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ കപ്പാസിറ്റിയുള്ള പ്ലാന്റും അതോടൊപ്പം തന്നെ ടാങ്കും മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഒരുക്കി അത് പൂർത്തീകരിച്ച് കഴിഞ്ഞു. ചങ്ങനാംകുന്നിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്ത് ആളുകൾക്ക് വിതരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. വിതരണ ശൃംഖല ഏതാണ്ട് 169 കിലോമീറ്റർ വിതരണ ശൃംഖലയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ആരംഭിക്കുന്നത്. പദ്ധതിയുടെ 2nd ഘട്ടം ചർച്ച ചെയ്യാൻ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു. പദ്ധതിയുടെ പൈപ്പിടൽ പ്രവൃത്തി ചർച്ച ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 169 കിലോമീറ്റർ ദൂരം വിതരണ ശൃംഖല വേഗത്തിൽ പൂർത്തിയാക്കാൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വാട്ടർ അതോറിറ്റി പ്രൊജക്ട് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. 33 കോടി രൂപ ചിലവഴിച്ചുള്ള പദ്ധതി വഴി 9,000 കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കും. News18 പട്ടാമ്പി.